ആ കുട്ടികളില്ലാത്ത വിഷമമായി. ആ കുട്ടികളില്ലാത്തൊരു വിഷമമില്ലെന്നേ. പിന്നെന്താണ് അവള് പറഞ്ഞ മുഴുവൻ ഞാൻ അനുസരിക്കും ചേച്ചി. ആ ഞാൻ പറഞ്ഞ അവളോട്ട് അനുസരിക്കില്ല. അത് ശരി. അപ്പൊ അങ്ങനെ അത് ഞാൻ പറഞ്ഞ അവളെ അനുസരിക്കുന്ന രീതിയിൽ ഒരു സംഗതി ഉണ്ടാക്കി തന്നെ. ചേട്ടാ അതിനൊരു ഐഡിയ ഉണ്ട്. ഭാര്യമാരെ അനുസരിപ്പിക്കാൻ 101 കുറുക്കു വഴികൾ എന്നൊരു പുസ്തകമുണ്ട്. അത് മേടിച്ച് വായിച്ചാ മതി. ചേട്ടനെ കണ്ട ചേച്ചി പേടിച്ച് ഓടിക്കളെ. അത് ആരെഴുതിയ പുസ്തകം? അത് പുരുഷു എന്ന് പറയുന്ന ഡോക്ടർ എഴുതിയ സുന്ദരം പുസ്തകമാണ്. പക്ഷെ അല്പം കാശ് വേറെ വരും. അത് അവക്ക് കാശ് കൊടുക്കണോ? ചേച്ചി കൊടുക്കുന്ന കാര്യമില്ല, ഡോക്ടറൊക്കെ പുസ്തകത്തിനോട്ടെ കുറച്ച് കാശ്. ഒന്നും പറയണ്ടേ പെങ്ങളെ, ഇതുവരെ എന്ത് പറഞ്ഞാലും അവളെ അനുസരിക്കില്ല. അപ്പൊ ഡോക്ടർ പുരുഷന്റെ ഒരു പുസ്തകമുണ്ട്, ഒരു കുറുക്കു വഴികൾ, അത് ഞാൻ വായിച്ച് പഠിച്ചാൽ മതി എന്നാണ് ഞാൻ പറയണത്. ഞങ്ങളൊന്നും ചേട്ടനെ പേടിച്ച് പോകും ചേച്ചി. ഭർത്താക്കന്മാരെ അനുസരിച്ച് കുറുക്കു വഴികളുള്ള ബുക്കും ഉണ്ടോ? ആ പുസ്തകമുണ്ട്, ഡോക്ടർ സുമല എഴുതിയ പുസ്തകമുണ്ട്. അതിപ്പോ കിട്ടുമോ? അതിപ്പോ കിട്ടുമോ എന്നറിയില്ല. ഭർത്താക്കന്മാരെ അനുസരണം പഠിപ്പിക്കുന്ന കുറുക്കു വഴികൾ ആ പുസ്തകം ഇപ്പൊ കിട്ടത്തില്ല. അവരിപ്പോ സെന്ററിൽ ഇല്ലേ? അവര് ഭർത്താവിനെ അനുസരിപ്പിക്കാൻ നോക്കി, ഭർത്താവ് അനുസരിച്ചില്ല, ചെലവൊക്കെ ഒറ്റയായി ആള് തട്ടിപ്പോ. ഇപ്പൊ സെൻട്രലിൽ കിടക്കുക. ഇപ്പൊ പോലീസുകാര് പറയുന്നത് കേട്ട അനുസരിച്ച് ജീവിക്കാം. അതെ അതെ, ചേട്ടനുള്ള കുറുക്കു വഴി ഞാൻ ഒപ്പിച്ചുതരാം. ഭാര്യ പഠിപ്പിച്ച പേര്? അതെ, ഞാൻ റെഡി ആക്കി തരാം. കാണാനൊക്കെ കിളിനിക്കില്ലേ ഇവിടെ പറ്റില്ല. അല്ല ഇത് എന്റെ ഒരു അയലോക്കാരനല്ലേ? അയലോക്കാരനാണോ? എന്റെ പുള്ളിയുടെ അയലോക്കാരൻ ആണോ? എന്റെ അയലോക്കാരൻ പുള്ളിക്ക് ഭാര്യ ഭയങ്കര എനിക്ക് ഭയങ്കര പേടിയാണ്. അവളെ അനുസരണ പഠിപ്പിക്കാനായിട്ടുള്ള പുസ്തകം എഴുതിയല്ലോ മറ്റേ ഭാര്യമാരെ എങ്ങനെ അനുസരണ പഠിപ്പിക്കാന്നുള്ള 101 കുറുക്കു വഴികൾ അതെന്റെ പുസ്തകമാണ്. ഭയങ്കരമായിട്ട് ഓടിയ പുസ്തകമാണത്. ചൂടപ്പം വല പോയി, ടൺ കണക്കിന് ടിൻ കണക്കിനാണ് പോയത്. ഇപ്പൊ എന്താ വേണ്ടത്? ഒരു 2500 രൂപയാകും. കാരണം കുറുക്കു വഴിയാണ്. 2500 എന്നാ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ ഏത് അനുസരണ പഠിപ്പിക്കാത്ത ഭാര്യമാരും അനുസരണ പഠിക്കും. നമ്മൾ അനുസരിക്കും. നമ്മൾ ഡി അവിടെ നിക്കണേ എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കും. അതാണ് എന്റെ ബുക്കിന്റെ വില. എത്ര കോപ്പി വേണം? അല്ല, കോപ്പി വേണം. ഒരു കാര്യമുണ്ടേ, സംഗതി മൊത്തം ഇതിന് ചൂടപ്പം പോലെ വിറ്റുപോയ സാധനമാണ്. അത് കാരണം ഫുൾ പോയി. ഇപ്പൊ ഒന്നും പോലും കയ്യിലില്ല. അതുകൊണ്ട് പുതിയ കോപ്പി നമ്മള് തരാം. പുതിയ പോലും ഇറങ്ങിയിട്ടുണ്ടല്ലോ. അതേ കംപ്ലീറ്റ് തീർന്നത് ഞാൻ ക്ലിനിക്കിൽ വെച്ചേക്കാൻ ഇവിടെ വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ക്ലിനിക്കിൽ വെച്ചേക്കാണ്. പക്ഷെ ക്ലിനിക്കിലേക്ക് വന്നാ മതി. നിങ്ങൾ നടവാ. എന്റെ പൊന്നി ചേട്ടാ, നിങ്ങളുടെ പഞ്ചായത്ത് ഓഫീസൊക്കെ മാറ്റി വെക്കും. നിങ്ങൾക്ക് 101 വഴിയല്ലോ അനുസരണം പഠിപ്പിക്കണോ? ക്ലിനിക്കിലേക്ക് നാളെ ഒരെണ്ണം എടുത്ത് തരാം. ഞാൻ ഒരു കാര്യം പറ്റേ, ഞാനിപ്പോ പണിത്തിരക്കണ ഡോക്ടറിന്റെ ഒരു നിങ്ങൾക്ക് അറിയില്ലേ? ഡോക്ടറെ വക്ക് കീറിയതാണെങ്കിലും കുഴപ്പമില്ല, ഒരു കോപ്പി. വക്ക് കീറിയ ഇവിടെ വക്ക് കീറിയൊന്നുമില്ല, എല്ലാം നല്ല ഫ്രഷ് കോപ്പികളാണ്. ക്ലിനിക്കിലേക്ക് വന്നാ തരാന്ന് ഭയങ്കര സംഭവമാണല്ലേ. ഞാൻ പറഞ്ഞു എന്റെ വീട്ടിൽ എന്തൊക്കെയായിരിക്കും നിങ്ങളാണ് തീരുമാനിച്ചത്? ഇവിടെ ബുക്കൊക്കെ തീർന്ന് ക്ലിനിക്കിലേക്ക് വന്ന നാളെ തരാന്നല്ലേ പറഞ്ഞത്? അങ്ങനെ പറയുന്നു ഡോക്ടർ. നാളെ വണ്ടി കയറി വരാന്ന് പറഞ്ഞ ഒന്ന് പോടോ നാടിക്കാരെ അവിടെ പറഞ്ഞാൽ മനസ്സിലാവും. ഇറങ്ങി കേറി സ്വന്തം വീട് വരെ ഇങ്ങോട്ട് ഇറങ്ങിപ്പോ ക്ലിനിക്കിലേക്ക് വരാം. എന്താ ആവശ്യം? ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ട് എന്ന് പറഞ്ഞു എല്ലാരും കൂടി ഓടി എന്റെ വീട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ശരിയാണോ? ഇതിന്റെ ക്ലിനിക്കിലാണ് ഞാൻ വെച്ചേക്കണത്. പൊക്കോ ഡോക്ടർ, പ്ലീസ് ഒന്ന് പോടാ. അവിടെ നിന്ന് കാര്യം പറഞ്ഞാലും മനസ്സിലായി. പണിയുണ്ടെന്ന് ഇവിടെ പൊക്കോ. പണിയോ? ഇവിടെ പോടാ. അവിടെ നിന്ന് അവളെ തല്ലിക്കൊല്ലും. മുറ്റത്ത് കൊടുക്കുവാണി അവളിൽ മാത്രമേ